എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ മാസ്റ്റേഴ്സ് ഇൻ ലബോറട്ടറി മെഡിസിൻ അല്ലെങ്കിൽ ലബോറട്ടറി സയൻസ് പഠിക്കുന്നതിനെ പറ്റിയും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയൊക്കെയാണ്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോസിൻ്റെ ഇടയിൽ കമൻസ് വരുന്നുണ്ട്, ഈ ലബോറട്ടറി മെഡിസിൻ എങ്ങനെയുണ്ട്, പഠിച്ചാൽ കൊള്ളാമോ, യൂണിവേഴ്സിറ്റികളൊക്കെയാണ് എന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. അപ്പം നമ്മൾ മാസ്റ്റേഴ്സ് ഇൻ ലബോറട്ടറി മെഡിസിൻ എന്ന് പറയുമ്പം നമ്മൾ ആക്ച്വലി ഇവിടെ ആ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഇവിടെ ലബോറട്ടറി സയൻറ്റിസ്റ്റ് ആയിട്ടാണ് ജോലി കിട്ടേണ്ടത്. അപ്പോൾ ഈ ലബോറട്ടറി സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആക്ച്വലി മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റിനോട് ഏകദേശം ഇക്വലൻ്റ് ആയിട്ട് ഉള്ളൊരു ജോലിയാണ്. പക്ഷേ ഇവിടെ അതിന് ആക്ച്വലി വാല്യൂ ഭയങ്കര കൂടുതലാണ്. അവരറിയപ്പെടുന്ന ആക്ച്വലി ലബോറട്ടറി സയൻറ്റിസ്റ്റ് എന്താണ്, അതായത് ടെക്നീഷ്യൻ ഒന്നുമില്ല, ടെക്നീഷ്യൻസ് വേറെയുണ്ട്. ഇത് സയൻറ്റിസ്റ്റ് ആർ ലൈക്ക് അവർക്കാണ് ഈ ഒരു ലാബ് ടെസ്റ്റുകൾ സൈൻ ഓഫ് ചെയ്യാനും ആ ഒരു ടെക്നീഷ്യൻസ് ചെയ്യുന്ന ജോലികളെ അപ്രൂവ് ചെയ്ത് വിടാനുള്ള ഒരു അതോറിറ്റി ഉള്ളത്. സോ ഇവിടെ അത്യാവശ്യം നല്ല സ്കോപ്പുള്ള, അത്യാവശ്യം നല്ല വെൽ പെയ്ഡ് ആയിട്ടുള്ള, അതേസമയത്ത് പി ആർ ഓപ്പർച്യൂണിറ്റീസ് അത്യാവശ്യമുള്ള ഒരു ജോബാണ് ഈ ലബോറട്ടറി സയൻറ്റിസ്റ്റ്. സോ നമുക്ക് ഓസ്ട്രേലിയയിൽ ഇപ്പം ഈ ഒരു കോഴ്സ് പഠിക്കാൻ, ഈ ഒരു കോഴ്സ് റൺ ചെയ്യുന്നത് മാസ്റ്റേഴ്സ് ഇൻ ലബോറട്ടറി മെഡിസിൻ അല്ലെങ്കിൽ ലബോറട്ടറി സയൻസ് എന്ന് പറഞ്ഞ കോഴ്സ് റൺ ചെയ്യുന്നത് നാല് യൂണിവേഴ്സിറ്റികളിലാണ്. അപ്പം ആദ്യത്തെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ടാസ്മാനിയ, രണ്ടാമത്തത് RMIT അല്ലെങ്കിൽ റോയൽ മെൽബൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, പിന്നെ ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റി, പിന്നെ സെൻട്രൽ ക്വീൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി. ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും ഈ ലബോറട്ടറി മെഡിസിൻ കോഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ അക്രഡിറ്റേഷൻ നോക്കണം. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു ആ ഒരു ലബോറട്ടറി സയൻറ്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ നേടണം. സോ അങ്ങനെ നോക്കുമ്പം സെൻട്രൽ ക്വീൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ കോഴ്സ് ഇതുവരെ ഫുള്ളി അക്രഡിറ്റേഷൻ കിട്ടിയ കോഴ്സുകളല്ല. അതേസമയത്ത് ഇപ്പം യൂണിവേഴ്സിറ്റി ഓഫ് ടാസ്മാനിയയിലെയും RMIT യിലെയും കോഴ്സുകൾ ഫുള്ളി അക്രഡിറ്റഡ് കോഴ്സും ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സ് ഇപ്പം പ്രൊവിഷണലി അക്രഡിറ്റഡ് ആണ്. പക്ഷേ സെൻട്രൽ ക്വീൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റിയുടെ അക്രഡിറ്റഡ് ആയിട്ടില്ല, ഇതുവരെ അതിൻ്റെ പ്രോസസ്സ് നടക്കുകയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുക, ഒന്നെങ്കിൽ ഈ ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് ടാസ്മാനിയ അല്ലെങ്കിൽ RMIT, ഈ മൂന്ന് യൂണിവേഴ്സിറ്റി ഏതെങ്കിലും പഠിക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം ഈ സെൻട്രൽ ക്വീൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റി ഫോർ ദ ടൈം ബീയിങ് ഒഴിവാക്കുമായിരിക്കും നന്നാവുക, കാരണം അക്രഡിറ്റേഷൻ പ്രോസസ്സ് പൂർത്തിയാവാത്തതുകൊണ്ട് തന്നെ അതിൻ്റെതായ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ട് നമുക്ക് ആ ഒരു യൂണിവേഴ്സിറ്റി ഒഴിവാക്കാം. അപ്പം നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും കാര്യം നോക്കാം. ഇപ്പം നിങ്ങൾ യൂണിറ്റ് ആസ്മാനിയിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ഉള്ളത് ലോൺസിസ്റ്റൻ എന്ന് പറഞ്ഞ ഒരു ക്യാമ്പസിലാണ്. സോ അവിടെ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചാൽ ലബോറട്ടറി മെഡിസിൻ എന്ന് പറയുന്നത് ഇപ്പം ഈ റീസെൻ്റ്ലി ഇപ്പം അവർ അപ്ഗ്രേഡ് ചെയ്തല്ലോ സ്റ്റേ ബാക്കിൻ്റെ കാര്യമൊക്കെ, ആ സ്റ്റേ ബാക്കിൻ്റെ അകത്ത് അപ്ഗ്രേഡ് ചെയ്ത കോഴ്സ് ലിസ്റ്റിലുള്ള ഒരു കോഴ്സാണ് ഈ ലബോറട്ടറി മെഡിസിൻ. സോ നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ടാസ്മ യുടാസിൽ പഠിക്കുവാണെങ്കിൽ 5 മുതൽ 7 കൊല്ലം വരെ സ്റ്റേ ബാക്ക് കിട്ടും. സോ 5 കൊല്ലമാണ് ബേസ് ആയിട്ട് സ്റ്റേ ബാക്ക് കിട്ടുക, പിന്നെ അഡീഷണലി നിങ്ങൾ ഈ ഒരു കോഴ്സ് ആയതിൻ്റെ അല്ലെങ്കിൽ റീജിയണൽ ഏരിയയിൽ നിങ്ങൾ നിൽക്കുവാണെങ്കിൽ ഇപ്പം ടാസ്മാനിയൊക്കെ റീജിയണൽ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡീഷണൽ 1 or 2 years സ്റ്റേ ബാക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ 5 to 7 കൊല്ലം വരെ എന്ന് പറയാം. അതേസമയത്ത് നിങ്ങളിപ്പം ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റിയിൽ, അത് ഡാർവിനിലാണ് അതിൻ്റെ ക്യാമ്പസ്, അവിടെ പഠിക്കുകയാണെങ്കിൽ ഇത് വരുന്ന 5 to 7 കൊല്ലം വരെ സ്റ്റേ ബാക്ക് കിട്ടും. സോ 7 കൊല്ലം വരെ മാക്സിമം സ്റ്റേ ബാക്ക് കിട്ടും. പിന്നെ RMIT പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 5 കൊല്ലമാണ് സ്റ്റേ ബാക്ക് കിട്ടാൻ സാധ്യത ഉള്ളത്. അത് ക്യാമ്പസ് മെൽബണിലാണ്. സോ അതുകൊണ്ട് തന്നെ അത് റീജിയണൽ ക്യാമ്പസ് അല്ലാത്തതുകൊണ്ട് ബേസ് ആയിട്ടുള്ള ആ 5 കൊല്ലം സ്റ്റേ ബാക്ക് കിട്ടും. അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഒരു കാര്യം. പിന്നെ PR പോസിബിലിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഉണ്ട്. നിങ്ങൾ അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് നിങ്ങൾക്ക് സ്കിൽ അസസ്മെന്റ് വേണമെങ്കിൽ AIMS അക്രഡിറ്റേഷൻ ഉള്ള കോഴ്സ് ചെയ്താലേ സ്കിൽ അസസ്മെന്റ് കിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ മൂന്ന് യൂണിവേഴ്സിറ്റികൾ പ്രിഫർ ചെയ്യുക, CQU ഒന്ന് മാറ്റി വെക്കുക തൽക്കാലത്തേക്ക്. ഓക്കെ, അതിൻ്റെ അക്രഡിറ്റേഷൻ പ്രോസസ് ഒന്ന് കഴിയട്ടെ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു അക്രഡിറ്റേഷൻ ഉള്ള കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PR സ്കിൽ അസസ്മെന്റ് കിട്ടും. മാത്രമല്ല നിങ്ങൾക്ക് പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് അത്യാവശ്യം പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഇത് MLTSSL അതായത് ഓസ്ട്രേലിയയുടെ സ്കിൽഡ് മൈഗ്രേഷൻ ലിസ്റ്റിലുള്ള ഒരു ഒക്യുപേഷനാണ് ഈ ലബോറട്ടറി സയൻറ്റിസ്റ്റ്. സോ അതുകൊണ്ട് തന്നെ PR കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളിപ്പോൾ മെൽബണിൽ പഠിക്കുന്നതിനേക്കാളും, മെൽബണിൽ പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല, PR എന്തായാലും തന്നെ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഒക്യുപേഷനാണിത്. മാത്രമല്ല ഹൈ പോയിന്റ്സും വേണ്ട കമ്പയർഡ് ടു സം അതർ പ്രൊഫഷൻസ്. അത്ര ഹൈ പോയിന്റ്സ് ഇല്ലെങ്കിലും ഒക്കെ PR കിട്ടാനും അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ കിട്ടാനും ചാൻസ് ഉള്ള പ്രോഗ്രാംസ് ആണ്. അപ്പം ഇത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബയോളജിക്കൽ സയൻസസ് അല്ലെങ്കിൽ സയൻസ് അല്ലെങ്കിൽ മെഡിസിൻ അല്ലെങ്കിൽ ഈവൻ ഹെൽത്ത് സയൻസ് ഡിഗ്രീസ് ഒക്കെ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഉണ്ടെങ്കിൽ ഇതിന് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. അപ്പം അതിനകത്ത് വേണ്ടത് ഇവർ ചോദിക്കുന്നത് ഒന്നെങ്കിൽ ഫിസിയോളജി, ബയോകെമിസ്ട്രി അല്ലെങ്കിൽ മൈക്രോബയോളജി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇമ്മ്യൂണോളജി, ഇതൊക്കെ നിങ്ങൾ ബാച്ചിലേഴ്സിൽ കോഴ്സ് വർക്ക് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റിക്വയർമെൻറ്റ്.
പിന്നെ ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഒരു ബാച്ചിലേഴ്സ് ഉണ്ട്, നിങ്ങൾ മാസ്റ്റർ ഡിഗ്രിയിൽ നിങ്ങളിപ്പം മെഡിക്കൽ ബയോ കെമിസ്ട്രി പഠിച്ചു, ബാച്ചിലേഴ്സ് ഡിഗ്രി വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ടും ചിലപ്പോൾ അഡ്മിഷൻസ് കിട്ടും. സോ നിങ്ങളുടെ കോഴ്സ് വർക്ക്, നിങ്ങൾ ഇതുവരെ പഠിച്ച കോഴ്സ് വർക്കിൽ ഫിസിയോളജി, ബയോ കെമിസ്ട്രി, മൈക്രോബയോളജി, ഇമ്മ്യൂണോളജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് ഇവർ നോക്കുക. ഇപ്പം മെഡിസിൻ കഴിഞ്ഞ ആളുകൾക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ വന്ന് പഠിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഓപ്ഷനാണ് ഇത്. കാരണം മെഡിസിൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഓസ്ട്രേലിയയിൽ ലൈസൻസ്ഡ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിലിൻ്റെ ഇവിടുത്തെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവണം. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഈ കോഴ്സിന് പഠിക്കുവാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ആ ഒരു മെഡിക്കൽ ഇതുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കുകയും ചെയ്യും. മാത്രമല്ല ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലബോറട്ടറി സയൻറ്റിസ്റ്റായിട്ട്, നിങ്ങൾക്ക് ലാബ് സയൻറ്റിസ്റ്റായിട്ട് നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുകയും അതേ സമയത്ത് തന്നെ നിങ്ങളുടെ ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിൽ എക്സാംസ് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യാം. സോ അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. സോ ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല കോഴ്സാണ്. മാത്രമല്ല ഇപ്പം ഈ ഒരു കോഴ്സിന് അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട്, അതുകൊണ്ട് അത്യാവശ്യം അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരൊക്കെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ അഡ്മിഷൻസിന് വേണ്ടത് മാക്സിമം ഒരു 6.5 ഓവറോൾ IELTS ഒക്കെ ഉണ്ടെങ്കിൽ അത് അഡ്മിഷൻസിന് മതിയാവും. അപ്പം ഈ ഒരു കോഴ്സിനെ പറ്റി ഉള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനലി ഞാൻ പറയുകയാണ്, നിങ്ങൾ സെൻട്രൽ ക്വീൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ ഈ കോഴ്സ് തൽക്കാലത്തേക്ക് എടുക്കേണ്ട. ഇതിൻ്റെ അക്രഡിറ്റേഷൻ ഒരു എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പക്ഷേ ബാക്കി 3 യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ ഇതായിട്ട് എടുക്കുള്ളൂ. ചാൾസ് ഡാർവിൻ പ്രൊഫഷണലി അക്രഡിറ്റഡ് ആണെങ്കിലും ദാറ്റ്സ് ഓൾ റൈറ്റ്. അത് AAMSന് രജിസ്ട്രേഷൻ കിട്ടാനും സ്കിൽ അസസ്മെന്റ് കിട്ടാനും അത് മതിയാവും. സോ ഇത്രയേ ഉള്ളൂ, അത്യാവശ്യം നല്ല കോഴ്സാണ്. നിങ്ങൾ ഹെൽത്ത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്ക് ഈ കോഴ്സ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നാട്ടിൽ നിന്ന് BSc MLT കഴിഞ്ഞ ആളുകൾക്കും മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കഴിഞ്ഞ ആളുകൾക്കും ഇവിടെ വന്നിട്ട് ഈ കോഴ്സ് ചെയ്യാം. ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓസ്ട്രേലിയ ലൈസൻസ് കിട്ടും, അതായത് ലാബ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള, അതിനുശേഷം നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. സോ ഇതൊരു അടിപൊളി പാത്വേ ആണ്. നിങ്ങൾ ലൈഫ് സയൻസസ് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ മെഡിസിൻ ഹെൽത്ത് സയൻസ് ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്ക് ഓസ്ട്രേലിയയിൽ വന്നിട്ട് പഠിക്കാൻ പറ്റിയ, എന്നാൽ അത്യാവശ്യം നല്ല സ്കോപ്പുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സംഭവമാണിത്. സോ ഈ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കുക. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക, മാസ്റ്റേഴ്സ് ഇൻ ലബോറട്ടറി മെഡിസിൻ ഇൻ യൂണിവേഴ്സിറ്റി ഓഫ് ടാസ്മാനിയ അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു പേജിൻ്റെ സൈറ്റിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. ഞാനിതിൻ്റെ ലിങ്ക്സ് കൊടുക്കുന്നില്ല, കാരണം അത് ലിങ്ക് ഓരോന്നും കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് സമയം എടുക്കും. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റികളും ലബോറട്ടറി മെഡിസിൻ എന്ന് അതിൽ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വെബ്സൈറ്റുകളിലേക്ക് അതിൻ്റെ എൻട്രി റിക്വയർമെൻറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് കാണാനും പറ്റും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതുപോലെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.